പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡ് ഡയമണ്ട് അമൃതവേണി ഹെയർലിക്സ് ഇൻഫോമാരി ഡോട്ട് കോം ആൻഡ് മിൽക്കി മിസ് പനീർ അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ്, ജയിക്കണ ആൾക്ക് 100 രൂപ. അതെ, ആരാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് ഇവിടെ? ഞാൻ ആയിരിക്കുന്നില്ല, അവനായിരിക്കും. ഞാൻ പറയാതെ, ഞാൻ 2 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇന്ത്യ അല്ലാതെ. മലേഷ്യയും UAE രാജ്യമല്ലേ? ഓക്കെ, അപ്പൊ 2 എണ്ണം. ഇവൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ചേച്ചി എത്ര രാജ്യത്ത് പോയിട്ടുണ്ട്? ഞാനൊരു 8-10 എണ്ണം. 10 എണ്ണം. ഇക്ക 20 രാജ്യങ്ങളുണ്ടാവും തോന്നുന്നു. 20? ഓ, അപ്പൊ ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഇക്കയാണ്. പിഷാരടി ചേട്ടാ, 25 എണ്ണം പോയില്ലേ? ജയിച്ചേ. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഫ്ലോറിലെ വ്യക്തി പിഷാരടി ചേട്ടാണ്. 25 രാജ്യം. അല്ല, അത് ഞാനൊരു ഊഹം പറഞ്ഞതാ. കാരണം ഞാൻ, എനിക്ക് തോന്നുന്നൊരു കാര്യം, പിന്നെ അസീർക്കൊക്കെ ദുബായ് പോയിട്ടുള്ള അത്ര എണ്ണമൊന്നും ഞാൻ പോയിട്ടുണ്ടാവില്ല. പക്ഷെ അധികം ആരും പരിപാടിക്ക് പോയിട്ടില്ല. ഇസ്രായേല്, ജോർദാൻ, ഇന്തോനേഷ്യ, ഉഗാണ്ട. ഉഗാണ്ടയില് മലയാളി പരിപാടിക്ക് പോയിട്ടുണ്ട്. ഉഗാണ്ട പരിപാടിക്ക് പോയിട്ടുണ്ട്. ബോട്സ്വാന, ഈ പറഞ്ഞ ബത്താം എന്ന് പറയുന്ന രാജ്യം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പരിപാടിക്ക്. ബോട്സ്വാന എന്നുള്ള രാജ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ആ, ഉണ്ട്. അങ്ങനെ കൊറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ബോട്സ്വാന ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. കെനിയ. പോയിട്ടുള്ള രാജ്യങ്ങളിൽ ഇനിയും ഇനിയും പോണോന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള രാജ്യം ഏതാണ്? അതങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇന്തോനേഷ്യ വലിയ ഇഷ്ടം. കാരണം അവിടുത്തെ കറൻസി രൂപ എന്ന് തന്നെയാ അതിന്റെ പേര്. കറൻസിയുടെ പേര് രൂപ എന്ന് തന്നെ. പക്ഷെ നമ്മുടെക്കാൾ മൂല്യം കുറവാ. 2 ചായ കുടിച്ചിട്ട് 1 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ പറ്റും. രൂപ എന്ന് തന്നെയാ പറയുന്നത്. 1 കോടി രൂപയ്ക്ക് 1 ലക്ഷത്തിന്റെ 1 നോട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ. ഒരു ഊണിനൊക്കെ. അതെ, രൂപ എന്ന് തന്നെയാ പറയുന്നത്. പക്ഷെ അവിടെ അത്രയും നോട്ടുകൾ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മള് രാജ്യങ്ങള്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങൾ എന്നുള്ളതല്ല, ആ രാജ്യങ്ങളുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാഴ്ചയിൽ അവസാനിക്കുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളവിടെ പിടിച്ചു നിർത്തുന്നത് അവിടെ ഉള്ള നമ്മുടെ സൗഹൃദം. പിടിച്ചു നിർത്തുന്നത് കമ്മിറ്റിക്കാരായിരിക്കും, അല്ലാതെ വേറെ ആരും പുള്ളിനെ പിടിച്ചു നിർത്തുന്നില്ല. ഒരു സംശയവും വേണ്ട. നീ ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. എല്ലായിടത്തും അതുണ്ടാവും, വേറെ ആരും അത് ചെയ്യത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളുണ്ടല്ലോ ആരും പോവാത്ത. ഇപ്പൊ റൈറ്റ് സഹോദരന്മാർ ആദ്യമായിട്ട് വിമാനം പറപ്പിച്ച സ്ഥലം ഇവിടുന്ന് പൊങ്ങി, അത് അവിടെ ചെന്ന് വീണു എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അഗ്നിപർവ്വതത്തിൽ മുട്ട പുഴുങ്ങിത്തരുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളുണ്ട് നമ്മൾ തീരെ കണ്ടിട്ടില്ല. ഇവിടെ അല്ലേ, എന്താണ്, ഇന്തോനേഷ്യയിലുണ്ട്. ഇന്തോനേഷ്യ അഗ്നിപർവ്വതത്തിൽ മുട്ട പുഴുങ്ങിയെന്ന് നീ പറയേണ്ട കാര്യമില്ല. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വെയിലത്തിരുന്ന 2 മുട്ട വിരിഞ്ഞ് കാടക്കുഞ്ഞുങ്ങളുണ്ടായി. അത് പാലക്കാട്, തൃശ്ശൂർ സ്ഥലത്ത് മൂത്രത്തില് മുട്ട പുഴുങ്ങണതെന്ന് ഞാൻ. അത് നീ ആയിരിക്കും, അതെ, ഞങ്ങളല്ല. സീരിയസ്ലി, അങ്ങനെ ഒരു സ്ഥലമുണ്ട്? മൂത്രത്തില്, കുട്ടികളുടെ മൂത്രത്തില് മുട്ട പുഴുങ്ങി. അതിപ്പോ ഇടയ്ക്ക് ഞാൻ ഇന്തോനേഷ്യ പോയപ്പോ കൊരങ്ങന്റെ കാട്ടം കൊണ്ട് കാപ്പി ഉണ്ടാക്കി തരുമായിരുന്നു. കടയുടെ വാതിക്ക് കൊരങ്ങൻ ഇരിപ്പുണ്ടോ? എന്നിട്ട് ഈ കൊരങ്ങൻ തിന്നോ? എന്നിട്ട് ഈ കൊരങ്ങൻ അപ്പി ഇടന്ന് എടുത്ത് വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കി തരും. കോപ്പി ലുവാക്ക്, അതാണ് കോഫിയുടെ പേര്. ആയിക്കോട്ടെ, പക്ഷെ ഈ സാധനം ഉണ്ട്. ഇതൊക്കെ അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു. ലോകം ഭയങ്കര വിചിത്രമായ സ്ഥലമാണ്. ചിലയിടത്ത് ചെല്ലുമ്പോ നമുക്ക് തീരെ വിചിത്രമായ, ഇപ്പൊ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞല്ലോ, മലേഷ്യ പോയിട്ട് ബത്തു കേവ്സ് മല ഇറങ്ങി വരിക. അപ്പൊ ഞാൻ ഇങ്ങനെ മല ഇറങ്ങി വരുമ്പം നമ്മുടെ നടൻ റിയാസ് ഖാൻ വലിയൊരു ചാക്കൊക്കെ ആയിട്ട് കയറി വരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ റിയാസ് ഖാൻ ചാക്കായിട്ട് വരുവാണല്ലോ. ഇത് ഇത്രയും സ്റ്റെപ്പ് അദ്ദേഹം ചാക്കായിട്ട് കയറി വരുന്നേർത്തു. ഞാൻ ഓടി ചെന്ന് അദ്ദേഹത്തിനോട് മിണ്ടാൻ ചെന്ന പുള്ളി മൈൻഡ് ചെയ്യണത് ഓ എന്ന് കാണിച്ചു എന്നോട്. ഞാൻ നോക്കുമ്പോ ചുറ്റും ക്യാമറ ഒക്കെ ഉണ്ട്. തമിഴിൽ ഏതോ റിയാലിറ്റി ഷോയുടെ ഫിനാലെ നടക്കുക. പുള്ളി ജയിക്കാൻ പോണ ഞാൻ പുള്ളിയെ, പുള്ളി ആ സ്റ്റെപ്പ് കയറിയ പുള്ളിക്ക് ഫസ്റ്റാ. ഞാൻ ചെന്ന് വട്ടം നിന്ന് നിന്നിട്ട് ആ അയ്യോ എന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ബാട്ടു കേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഫോറിനിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ നടത്തി എപ്പിസോഡ് തുടങ്ങണ്ടേ? പിന്നെ നല്ലൊരു തീരുമാനമായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ് നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പറയും. കാരണം കമന്റ് ചെയ്യാൻ പറ്റില്ല, ടി വിയാണ്. അപ്പൊ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ടസ്റ്റൻസ് ആയിട്ട് വരാം. കണ്ടസ്റ്റൻസ് എന്താ വരും? കണ്ടസ്റ്റൻസ് കയറി വരൂ. പിന്നെ കുടമാറ്റം കാണണം, പിന്നെ ലാസ്റ്റ് വെടിക്കിട്ടണം. പറ്റുവെച്ചാ മുട്ടാട് പൊട്ടിങ്ങി വേണം. അത് സമ്മതിക്കൂ? ആ പിന്നെന്താ, നിങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടാ. ഒരു ദിവസം ഇങ്ങനെ പോയപ്പോ തൃശ്ശൂരിൽ നിന്ന് വന്ന ആ പയ്യനുണ്ടല്ലോ, അവ അടിപൊളിയാണ്, ശരിക്കും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിക്കും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ അന്വേഷണം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആണോ, അടിപൊളി. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പേര് റെഡിയല്ലേ? പോയിട്ട്
നമസ്കാരം. ആ തോർത്തൊന്ന് മാറ്റിക്ക്. പിന്നെന്താ ആ തോർത്ത്? ഈ തോർത്ത് ചുമര തോർത്ത് മാറ്റിയാ മാറ്റി. ഇത് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയുടെ വ്യാജ സി ഡി ഇറങ്ങിയ പോലെ ഇല്ലേ? ആരാ ജ്യോതികുമാർ ചാമക്കാലയുടെ തിയേറ്റർ പ്രിന്റ്? കറക്റ്റാ പറഞ്ഞപ്പോ ഞാൻ കൊറേ നേരമായിട്ട് ഇതെവിടോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. എന്തുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ആരുടെ ചായ ഉണ്ട്? എനിക്ക് ആരുടെ ഒന്നും മനസ്സിലാവുന്നില്ല. പഴയ നടൻ ഷെഫീഖ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡെയ്സി അല്ല, ഡെയ്സി അല്ല. ആ പടം ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഷെഫീഖ് നൂൺ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ സിനിമയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പോട്ടെ, ആരെ ആയിക്കട്ടെ, നിങ്ങളോട് ആരുടെ ചായ എന്ന് നാട്ടുകാർ പറയാറ്? പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. ആരുടെയും ചായ ഉണ്ടെന്ന് പറയാറില്ല. എന്താ വിശേഷങ്ങൾ? എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പുതുതായിട്ട് വരുമല്ലേ. അല്ല, ഞാൻ മുമ്പ് വന്നിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ? അല്ല അല്ല, സെപ്പറേറ്റ് ആയിരുന്നു. ഈ ഇതില് ഒരുമിച്ചായിരുന്നു മാത്രം. നിങ്ങൾ ആദ്യ സീസണിലാ വന്നെ? അല്ല, ആദ്യ സീസണിലും വന്നിരുന്നു, പിന്നെ കഴിഞ്ഞ ഷെഡ്യൂളും വന്നിരുന്നു. ഓർമ്മയില്ല? കല്യാണം മുടങ്ങിയ കഥ പറഞ്ഞത് എന്റെ. അതാ നിന്നെ കണ്ട പോലെ തോന്നി. ഇവിടെ തന്നെ കണ്ടിട്ടത്. നിനക്ക് നിന്റെ ചായ തോന്നിയത്. നീ ചായ മാറ്റി വന്നേക്ക്, അതാണ് എന്റെ പ്രശ്നം. വന്നപ്പോ തൊട്ട് കണ്ട പോലെ തോന്നുന്നത് നിന്നെ നേരിട്ട് കണ്ടിട്ടുള്ള കാരണമാണ്. അത് ശരിയായിരിക്കും. ആ വേറെ സുഖമല്ലോ, കാര്യങ്ങൾ നടക്കുന്നില്ല. ഉഷാറായിട്ട് പോകുന്നു. സിനിമയൊക്കെ കണ്ടോ തിയേറ്ററിൽ പോയിട്ട്? പുതിയത് വല്ലതും ഒക്കെ ആട് ജീവിതം വരെ കണ്ടു തീർത്തു. അതുവരെ കണ്ടു തീർത്തിട്ടുണ്ട്. തീർത്തിട്ടുണ്ട്. ഇനി കടമൊന്നും കടപ്പില്ല, കടമൊന്നും കടപ്പില്ല. ബാക്കിയെല്ലാം തീർത്തു. തീർത്തു. നന്നായി. മൊലളി, ആ എന്താ തൃശ്ശൂർ വിശേഷങ്ങള്? തൃശ്ശൂരൊക്കെ നല്ല വിഷയം. ജാച്ചു കൂടല്ലേ പോടാ. തൃശ്ശൂർ മാത്രല്ല, കേരളം മൊത്തം ഉണ്ട്. ചൂട് എത്ര ഡിഗ്രി വരെ വരുന്നുണ്ട് അവിടെ? 40 ഡിഗ്രിയൊക്കെ ഉണ്ട്. 40 ഒക്കെ ഉണ്ട് തൃശ്ശൂരാ? ഇടയ്ക്ക് തൃശ്ശൂർ എവിടെയോ 43 റിപ്പോർട്ട് ചെയ്തു കേട്ടതുള്ളതാണോ? ഈ ഇടയ്ക്ക് പേപ്പറിലുണ്ടായിരുന്നു 42-43 റിപ്പോർട്ട് ചെയ്തായിരുന്നു. ആ ശരിയാ. ഇവിടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ചൂട് നിങ്ങളുടെ സ്കിറ്റിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ചൂടുണ്ടായാലും നമ്മളിരുന്ന് എഴുതും. സ്കിറ്റ് കളിക്കുന്നതിലൊരു ചൂടുണ്ടോ? അത് ആണ്ട്. അത് മതി. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഡയറക്ടർ ഉണ്ട്, ഭയങ്കര ചൂടാ ഉള്ളി. ചൂട് ആന്റണി എന്ന് പറയും. എനിക്കില്ല, എന്നാലും ഞാൻ ഞെക്കാം. ഞാൻ അവർക്കൊരു തുടക്കം ആയിക്കോട്ടെ എന്ന് ഓർത്ത്. പക്ഷെ ഇതിപ്പോ ഒരു ഒടുക്കം പോലെ. ഓക്കെ, അപ്പൊ ജോണി ആൻഡ് ജെറിൻ, ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഉദ്ഘാടന ദിവസം തന്നെ പാലം പൊളിഞ്ഞു. മെമ്പർ ഒളിവിൽ. മെമ്പറെ കൈ കിട്ടിയാൽ മണ്ട അടിച്ച് പുളക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. അവൻ പഠിക്കുന്ന കാലത്തെ ഉടായിപ്പ, ഇപ്പോഴാണെങ്കിൽ തത്തരികിടയും. പിന്നെ എങ്ങനെ തല്ലി അടിച്ച് പൊളിക്കാതിരിക്കും? ഞാനാ മെമ്പറജിത്ത്. ബമ്പർ അടിച്ചാ? തുടങ്ങുന്നേക്കിന് മുന്നേ എങ്ങനെയാണ് നീ ബമ്പർ അടിക്കുന്നത്? ബമ്പർ അടിച്ചെന്നല്ലടാ, ഞാനാ മെമ്പറജിത്ത്. എടാ കള്ള, നീയാ നീ ആ പാലവും മണിഞ്ഞ് നാട്ടുകാരെ കഷ്ടത്തിലാക്കി. നീ ഇവിടെ വന്ന് സൂക്കാ, എന്നിട്ട് ഞാൻ ഇപ്പൊ നാട്ടുകാർക്ക് പിടിച്ചോളൂ. നാട്ടുകാരെ ഓടി വരണേ, കള്ളൻ ഇവിടെയുണ്ട്. നാട്ടുകാരെ ഓടി വരണേ, കള്ളൻ ഇവിടെയുണ്ട്. മിന്നൽ മുരളിയാ? എന്റെ പൊന്നു മുരളി, നീ എന്നെ നാട്ടുകാർക്ക് പിടിച്ചുകൊടുക്കലടാ. നമ്മളൊന്നുമില്ലേ പൂട കടിച്ചവരല്ലേ? പൂട കടിക്ക്? കൂടെ കടിച്ചവരെന്നല്ലടാ, കൂടെ പഠിച്ചവരല്ലേ. കൂടെ പഠിച്ച കഥ മാത്രം നീ പറയരുത്. പണ്ട് ക്ലാസ്സിൽ ബയോളജിക്ക് കിഡ്നി എവിടെ ഇരിക്കുന്ന ടീച്ചർ ചോദിച്ചപ്പോ കഷ്ടത്താന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചവരാണ് നീ. ആ അത് എനിക്ക് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാടാ കഷ്ടം എഴുതി വെച്ചത്? നിന്നെ എനിക്ക് ഈ രാത്രി വീട്ടിലൊരു അഭയം തരണടാ. നടക്കില്ല ജിത്തെ, നടക്കൂല. നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ തളർന്ന് കിടക്കണ പാപ്പല്ലേ ആളെ എനിപ്പിച്ച് നടത്തിയത് ഞാനാട്ടാ. എടാ ഇലക്ഷൻ സമയത്ത് വോട്ടിന് വേണ്ടിട്ട് ആ പാവം പിടിച്ച മനുഷ്യന്റെ മൂട്ടില് ചട്ടകം വെച്ച് പഠിപ്പിച്ചവനാണ് നീ, മനസ്സിലായ? ഞാൻ നോക്കുമ്പോ ആ പാവം എഴുന്നേറ്റ് 1.5 കിലോമീറ്റർ ഓടി വോട്ടും ചെയ്ത് തിരിച്ചു വന്ന് കമന്നാണ് പിന്നെ കടന്നുറങ്ങിയത്. അതിനെന്താ അസുഖം മാറിയിട്ടില്ലേ? അസുഖം മാറി കിട്ടി, പക്ഷെ പണി കിട്ടിയത് എനിക്ക്. എന്നിട്ട് എന്നും രാവിലെ ചായ കുടിക്കാൻ പോണെങ്കിൽ അതേ സ്ഥലത്ത് ഞാൻ ആ സെയിം ചട്ടകം പഠിപ്പിച്ചു വെക്കണം. നിനക്കറിയോ ഇപ്പൊ എന്റെ അടുത്ത് ആ വീടിന്റെ അപ്പുറത്തുള്ള സുധാകരൻ മിണ്ടാറില്ല. സുധാകരൻ ഇത് തമ്മിൽ എന്തിട്ട ബന്ധം? ഞാൻ എന്നും അൽഫാമ ചൂടുണ്ട്, അവന് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. നീ ഇവിടെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എന്നെ പിടിച്ചോടുക്കും. ഞാൻ മെമ്പർ ആയിരുന്നു, നിനക്കും നല്ലതല്ലടാ. എനിക്കെന്ത് നല്ലത്? നിന്റെ ക്ലാവിനൊരു പഠനമുറി പഠനമുറി സെറ്റ് ആക്കിയെന്ന് ഞാനാട്ടാ പഞ്ചായത്തിൽ നിന്ന്. ആ ഞാൻ ചോദിച്ചത് എന്റെ കുട്ടിക്ക്, നീ തന്നത് എന്റെ പട്ടിക്ക്. പട്ടിക്കാ? എടേ പട്ടിക്കുഞ്ഞ് കേറുന്ന പോലെയാണ് എന്റെ കൊച്ചതിനകത്ത് കയറുന്ന, അറിയാവോ നിനക്ക്? ഡാ നിനക്ക് വെളുക്കിരിക്കാൻ കക്കൂസിലാന്ന് പറഞ്ഞപ്പോഴേ എന്തോരം പാട് വെച്ചിട്ടാ ഞാൻ ആ പഞ്ചായത്തിന് കക്കൂസിലടിക്കുന്നത്. നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. നാല് കപ്പത്തണ്ടിന് ചുറ്റും പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയതാണല്ലോ നിന്റെ കക്കൂസ്.
അതൊക്കെ പോട്ടെ, നിന്നെ കൊണ്ട് ഇത്ര കാലായിട്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടാ. എടാ, നീ എലക്ഷന് ജയിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിനക്ക് കള്ളോട്ട് ചെയ്തന്നവനാണ്. കള്ളോട്ട? ഞാൻ എന്നാ ചെയ്തറിയോ നിനക്ക്? ഞാൻ സിനിമ പോലും മുഴുവൻ കാണാത്തൊരു ഞാൻ പോയ കുഞ്ഞിക്കൂണിന്റെ സി ഡി ഫുള്ളിരുന്ന് കണ്ട് ആ കൂനും വെച്ച് നിനക്ക് വേണ്ടി ഞാൻ ഊട്ടിയത്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് നിന്റെ അണികൾ എന്നെ ഗേറ്റിന്റെ അവിടെ ഇട്ട് തല്ലി കൂട്ടിയപ്പോ നീ കണ്ടതെന്ന് രസിച്ചില്ലടാ. നീ എന്തിനാടാ കുഞ്ഞിക്കൂന്റെ കൂനും വെച്ചിട്ട് അബ്ദു സലീമിന്റെ പോലെ നെഞ്ചി പിടിച്ച് പോയി ഓട്ടി ചെയ്ത് വന്ന അതെല്ലാം നിന്നെ നാട്ടുകാരെ എടുത്തിട്ട് അടിച്ചത്? അതൊക്കെ പോട്ടെ, നീ ഈ പാലം പോലെ എന്റെ കേസ് പറ എന്താ പറ്റിയ? ചെറിയൊരു വിള്ളല് വന്നിഷ്ട. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചോടാ, ചെറിയൊരു വിള്ളലാണെങ്കിൽ നിന്റെ കുഴപ്പമില്ലാട്ടാ. അല്ല, ആ കോൺട്രാക്ടറെ വിളി, അവനെ വിളി, വിളിച്ചു ശരിയാക്കാ. ഞാൻ കോൺട്രാക്ടറെ വിളിച്ചു, അപ്പൊ ആള് പറയാ ഈ വിള്ളല് നിക്കത്രേ നല്ലതേ, അതിന് മുകളിൽ കൂടെ വേറൊരു പാലം പണി. വിള്ളലിന് എത്ര നീളുണ്ടായിരുന്നു? ഒരു 300-350 മീറ്റർ ഉള്ള. ചുരുക്കി പറഞ്ഞ പാലത്തിന്റെ പകുതി അങ്ങ് അറബിക്കടലിൽ എത്തിക്കാണു അല്ലയോ? അവിടുന്ന് പോയി കേട്ടത്. അല്ല, അപ്പൊ നീ കമ്പി ഒന്ന് ഉപയോഗിച്ചില്ലേ? കമ്പ്യൂട്ടർ ചെയ്യുന്ന 500,000 2 ലക്ഷം ഞാൻ കമ്പിക്ക് വേണ്ട ചെലവാക്കിയ. ഈ പാലത്തിനാ? പാലത്തിനല്ലടാ, എന്റെ പെണ്ണിന്റെ പല്ലിന് കമ്പിയിടാനായിട്ട്. പിന്നെങ്ങനെ? അപ്പൊ ഈ സിമെന്റ് മറ്റു സാധനങ്ങളൊക്കെയോ? സിമെന്റാ? ഒരു ചാക്ക് സിമെന്റിന്റെ കുറവൊന്നു. നീ എത്ര ചാക്ക് ഇറക്കി? ആകെ ഒരു ചാക്ക്. എടാ, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? നിനക്കൊരു കാർ തരുമോ? ആ ഗൂഗിൾ എടുത്തിട്ട് ഞാന് ഉണ്ടായിപ്പ് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിന്റെ പേരയില് വരണേ, പിന്നെ ഒരു 10-25 ഫോട്ടോയും. അതാ ഇതെങ്ങനെ നിനക്ക് പറ്റണേ? ദാ നിനക്കൊരു കാര്യം അറിയോ? എന്തുട്ടാ? ഞാനൊരു അപ്പക്കാരത്തിന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചത്. അപ്പക്കാരാ? അപ്പക്കാരടാ, നിക്കറ് മുതലാളി. നിക്കറ് മുതലാളിയാ? എന്റെ പൊന്നു ചങ്ങാതി, നമ്മളൊക്കെ ഈ അടിക്കുന്ന സാധനത്തിന്റെ മുതലാളിമാരില്ലേ? അപ്കാരി. അതന്നെ അപ്കാരി. ആപ്കാരി വീട്ടിലേക്ക് പുല്ല് വരടാ. എടാ സംഭവം, നീ ഒരു മെമ്പറൊക്കെ തന്നെ, പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞതരട്ടെ, നമ്മൾ ആണുങ്ങൾ ഒരിക്കലും ഒരാളുടെ മുമ്പിലും തല കുറിക്കരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണടാ. നമ്മളങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കാനൊന്നും വഴിയ. നീ പിടിച്ചേ, നിന്റെ പ്രശ്നം എന്താ പറഞ്ഞേ? പ്രശ്നം എന്ന് ചോദിച്ചാലേ, ആ വീട്ടിൽ എനിക്ക് ടോമിയുടെ വില പോലും ഇല്ലേ. ആരാമോ ടോമി? വിളി വിളി. ടോമി അവിടുത്തെ പട്ടിയറാ. പിന്നെന്തിന്റെ പ്രശ്നം വെച്ചാലേ, അതിനൊരു ഉദാഹരണം പറയാ. ഒരു അമ്മായിപ്പനായിട്ട് ഒരാളെ നിൽക്കുന്ന അമ്മായിപ്പൻ പറ. ശരി എന്നാ, ഞാൻ വരാട്ടാ. ആ പോരെ. അമ്മാവാ, ഒരു നാണവുമില്ലാതെ വീടും കേറി വന്നിരിക്കുകയാണല്ലോ പട്ടി നീ. ഓ, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, എല്ലാ കണ്ടും കേട്ട് സഹിച്ചു, ഇനി ഞാൻ പ്രതികരിക്കും. നിനക്ക് എന്താടാ ജോണി മോനെ? ഓക്കെ ഓക്കെ, നീ അല്ലടാ പറഞ്ഞ എന്നോട് അമ്മായിപ്പിന്റെ പോലെ ഇത് അമ്മായിപ്പിന്റെ മുന്നിൽ ഇതുപോലെ പ്രതികരിക്കുന്നത്. നിനക്കത് കിട്ടാഞ്ഞിട്ടാ? നീ ഇപ്രവാ. ശരി ശരി, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മാവ, നാണോ മാനമില്ലാതെ കേറി വന്നിരിക്കുന്ന പട്ടി. പാലത്തിന്റെ കാര്യം പറഞ്ഞ അത് എങ്ങനെ നീ പുറത്തെടുക്കാൻ? പാലത്തിന്റെ കാര്യം ഞാൻ സെറ്റാക്കിട്ടാ. എങ്ങനെ? ഈ പാലം അവിടെ പോയില്ലേ, അപ്പൊ നമുക്ക് അവിടെ ഒരു കടത്തിന് സാധ്യതയില്ലേ? വഞ്ചി കടത്തിന് ഉണ്ട്. ശരി, ഉണ്ടല്ലേ. അപ്പൊ ഞാൻ നാളെ കുന്നങ്ങളെ വരെ പോകണ്ട്. അവിടെ പോയിട്ടൊരു വഞ്ചി സെറ്റാക്കിണ്ട്. ഈ കുന്നങ്ങളും മഞ്ഞും തമ്മിൽ എന്തുട്ട ബന്ധം? കുന്നങ്ങളുടെ കംപ്ലീറ്റ് സാധനം ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലമല്ലടാ. അത് ശരിയാ. പഞ്ചായത്തിന് 500,000 രൂപ നമുക്ക് പാസ്സായിട്ട്. അപ്പൊ അതിൽ 200,000 രൂപയ്ക്ക് ഞാനൊരു വഞ്ചി വാങ്ങും, ബാക്കി 300,000 ഞാൻ എന്റെ പോക്കറ്റിലും വെക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ 200,000 വള്ളത്തിനും 300,000 വെള്ളത്തിലും അല്ല. അതെ. അയ്യോ, അവര് ചോദിക്കുന്ന അറിയോ, ഇത്രയും വലിയ തമാശ എന്തായിരുന്നു ഞാൻ കൂടെ പറഞ്ഞു രഞ്ജിരിക്കാൻ? കോമഡി കുറച്ച് കേറ്റാന്ന് അതുകൊണ്ട് താഴെ വീണിട്ട് അടികൊണ്ട് നിന്ന് 15 കഴിഞ്ഞ് വീണിട്ട് അടിച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഇങ്ങനെ പിന്നെ ഒന്ന് വീണേ കഴിഞ്ഞ പുള്ളി പിന്നെ വീണ് വീണിട്ട്. അയ്യോ അയ്യോ, നല്ലായിരുന്നു. താങ്ക് യു. ആക്ച്വലി അത്
കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു. ആക്ച്വലി ആദ്യം തുടങ്ങിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്ന് സിങ്ക് ആവാൻ കുറച്ച് ടൈം എടുത്തു തോന്നി, രണ്ടുപേരും കൂടെ കുറച്ചൊന്ന് സിങ്ക് ആവാൻ വേണ്ടി. ജോണിട്ടാ, നിങ്ങൾ ഇവിടെ വന്നതിലും ഫാർ 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 ബെറ്റർ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് വന്നതിലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ടൈമിംഗ് ഏകദേശം കറക്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടുള്ള ജോഡി ആയതുകൊണ്ട് നിങ്ങൾ തമ്മിലൊന്ന് സിങ്ക് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു സ്കിറ്റിൽ. കാരണം ഒരു 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 ടൈമിങ്ങിന്റെ പ്രശ്നം വന്നു രണ്ടുപേരും തമ്മിൽ. ആ ടൈമിങ് കറക്റ്റ് ആയിരുന്നെങ്കിൽ നന്നാക്കാൻ പറ്റുന്ന, അതായത് ചിരിക്കാൻ പറ്റുന്ന കോമഡികൾ ഉണ്ടായിരുന്നു. പക്ഷെ ടൈമിങ്, ആ ടൈമിങ് അവസാനം ഭയങ്കരമായിപ്പോയി. നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ പെർഫോമൻസ് ഈ പെർഫോമൻസിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുക എന്ന് പറയുമല്ലോ, ഗംഭീരമായിട്ട് തോന്നി. കുറെ സ്ഥലങ്ങളിൽ നല്ല വിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്. നമ്മൾ മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്, അതായത് നല്ല സ്ക്രിപ്റ്റും അത്യാവശ്യം നല്ല വിറ്റുകളും ഒക്കെ ഉണ്ട്. ഇനി കുഞ്ഞായിട്ട് ആ ടോട്ടൽ അവതരണമൊക്കെ ഒന്ന് പരിവപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല പ്രൊഫഷണൽ പരിപാടികളിലോട്ട് വരും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഒരു ജാക്കി സിനിമ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് ഡയലോഗുകൾ അങ്ങനെ ഒരേ മീറ്ററിൽ പറയുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തെടുത്താൽ നല്ല രസമായിട്ട് വരും, നല്ല പെർഫോമേഴ്സ് ആയിട്ട് മാറും. സൂപ്പറായി രണ്ടുപേരും കേട്ടോ. നിങ്ങളൊന്ന് കൂളായി. ഇതിനു മുമ്പ് വരുമ്പോൾ ഒരു പെടപ്പും സംസാരവും രീതിയൊക്കെ ഉണ്ടായിരുന്നു, മൊത്തത്തിലൊരു സ്പീഡും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊന്ന് ഒതുങ്ങി ഒരു പക്വതയൊക്കെ ആയി വന്നിരിക്കുന്നത്, അത് നല്ല മാറ്റമാണ്. ഇവിടവുമായിട്ട് സിങ്ക് ആകുക എന്ന് പറയും. നമ്മളല്ലോ ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ നമുക്ക് സ്വിച്ച് എവിടെ എന്നൊക്കെ സംശയം വരും. താമസിക്കുന്ന വീട്ടിൽ ഈ സംശയം ഇല്ലല്ലോ. കറണ്ട് പോയാലും ഇരുട്ടത്ത് കറക്റ്റ് ചെയ്യുന്ന നമുക്ക് സ്വിച്ച് ഇടാനൊക്കെ പറ്റുമല്ലോ അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറുമായിട്ട് നിങ്ങൾ ഇപ്പം കുറച്ചും കൂടി ഇതിന്റെ ഒരു മട്ടത്തിന് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇന്ന് എത്ര കിട്ടിയെന്ന് അറിയാം, തിരിഞ്ഞു അപ്പോ രണ്ടുപേര് ചിരിച്ചു. 15,000 രൂപ. എന്തായാലും നന്നായി. അടുത്ത പ്രാവശ്യം ബമ്പർ അടിക്കട്ടെ കേട്ടോ. മൂത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷമുണ്ട് അങ്ങനെ കാണുന്നതിൽ. അപ്പോൾ ഓക്കെ, 15,000 രൂപ. ഓൾ ദി ബെസ്റ്റ്. കൊള്ളായിരുന്നു ബ്രോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ബമ്പറിലോട്ട് അടിക്കും. ഓക്കെ, പോയിട്ട് വാ. ശരി വാ. ആദ്യമായിട്ടല്ലേ, കിടക്കണം. ഓ ഹലോ, പുതിയ പാർട്ണറായിട്ട് വന്നേക്കിയ. അതെ. റെഡിയാണോ ബ്രോ? ഏറെക്കുറെ ആണോ. ഇതിനു മുന്നേ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. തിയേറ്റർ അഡ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഫെമിലിയാരിറ്റി ആണ്. പോവാ, നല്ലതായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ശ്രമിക്കാം. ഇങ്ങനെ ഹൈഫൈ നന്നായിട്ട് പെർഫോം ചെയ്ത്. ഹായ് നസീർ കാ, മഞ്ജുചേച്ചി, രമേശ് ഏട്ടാ. ഹായ് റിദിമ, പുതിയ ആളെ കൊണ്ടാണല്ലോ. ആരാ, എന്താ, പരിചയപ്പെടുത്തു. പറ. ജയചന്ദ്രൻ. ജയചന്ദ്രൻ, എവിടെ വീട്? ആലപ്പുഴ തകഴി. തകഴി. തകഴിക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. തകഴിക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഈ ഗെറ്റപ്പ് ഉണ്ടല്ലോ, ഈ താടിയും മുടിയൊക്കെ, അതൊക്കെ ഉള്ളതാണോ അതോ വെച്ചതാണോ? ഇപ്പൊ ഇതുള്ളതാണ്. നാടക ആർട്ടിസ്റ്റ്, ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അതെ അതെ. അല്ലേ, അമച്ചർ തിയേറ്റർ. അതാ സൗണ്ടില്. ഈ വെക്കേഷൻ ആയതുകൊണ്ട് കുറെ കുട്ടികളുടെ കുറെ ക്യാമ്പുകൾ നടന്നിട്ടിരിക്കട്ടെ. സ്ഥിരമായിട്ട് ഇങ്ങനെ ക്യാമ്പിൽ ഉച്ചയുണ്ടാക്കി. നിങ്ങളുടെ ശബ്ദത്തിന്റെ മാത്രമല്ല, ആ ഡയലോഗ് മോഡുലേഷനും ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഇതില്ലേ, അങ്ങനെയല്ലേ ഈ ഒച്ചുണ്ടാക്കി അങ്ങനെ അടഞ്ഞ ശബ്ദം. എന്താണ് ചെയ്യുന്ന നാടകത്തിലെ വേഷം? കുറെ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. ഏകപാത്ര നാടകമാണ് രണ്ടെണ്ണം കളിക്കുന്നത്. ഒരു നാടകം ഒരു 20-24 വർഷമായിട്ട് കളിക്കുന്നുണ്ട്. 99 അവസാനം മുതൽ കളിച്ചു തുടങ്ങി. ജോസഫിന്റെ റേഡിയോ എന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സംഗീത അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റയാൾ കളിക്കുന്ന ഒരു നാടകത്തിന് അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ. ചെറിയ പുള്ളിയല്ല. പിന്നെ പാട്ടിന്റെ രംഗത്തുണ്ട്, നാടൻ പാട്ടിന്റെ രംഗത്ത് ഫോക്ലോർ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓ, പ്രതിമയപ്പ കരുതി കൂട്ടിയ. അല്ല, പക്ഷെ നിന്നെ കണ്ടപ്പോ ഒരു പ്രതിമ ഉൾക്കൊണ്ട് മാനിക്യൂറിനെ ഒരുക്കി നിർത്തുകയല്ലേ. എന്തായാലും കാണാൻ നല്ല ചന്തമുണ്ട്.
ഭംഗിയുണ്ട് കാണാൻ. ഏത് ഏകദേശം കോസ്റ്റ്യൂമിലൂടെ നമുക്ക് എന്താണ് സബ്ജക്റ്റ് എന്നും ഏകദേശം പിടികിട്ടി. ജയചേട്ടാ, നിങ്ങള് നാടകത്തിലെ അഗ്രഗണ്യനാണ്, അത് പറയരുത്. അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു നാടകം തന്നെ എത്ര വർഷമായിട്ട് കളിക്കുന്നു, അതിന് അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടുന്നു, നാടൻപാട്ടിനും അല്ലേ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു നല്ല എന്താ പറയാ അഭിനേതാവുമാണ് ഗായകനുമാണെന്ന് തെളിയിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അഭിനയം എന്തായാലും നമ്മളിപ്പോ കാണും. ഗായകന്റെ ആ ഒരു സംഭവം, പാലോം പാലോം നല്ല നടപ്പാലം, ലപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ കാലം, ലായോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, എന്താണപ്പാ ഒരു വിളിയും കേട്ടേ, എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളു, എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളു. ഉഗ്ര പാട്ട് അസലായിട്ട് പാടുകയും ചെയ്യും. പാട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ ശരി ജയൻചേട്ട ആൻഡ് പ്രീതിമ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. എടോ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്, വെള്ള പേപ്പറിൽ കറുത്ത ലെറ്റർ പ്രിന്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. മൊത്തം വെള്ളയായിരിക്കണം. പിന്നെ ഈ ഓഫീസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ, മനസ്സിലായോ? എക്സ്ക്യൂസ് മീ, മേ കമിങ് മാഡം? ആ യെസ്, കമിങ്. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വര കുറി ചാന്തു പൊട്ടും ഈറൻ മുടിയിലെള്ളണം. ഇതെന്താ വിഷുവിന് വന്നത്? സാധാരണ നിങ്ങളൊക്കെ ഡിസംബർ അല്ലേ വരുന്നേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ ക്രിസ്മസ് അപ്പൂപ്പന്മാര് ഡിസംബറിലാണല്ലോ വരുന്നത്. അയ്യോ, ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനല്ല, ലോക പ്രശസ്ത മഹാകവി കിഷോർ കുമാർ. ഞാൻ എന്റെ നവീന നൂതനമായ ചില കവിതകൾ ഇങ്ങോട്ട് അയച്ചിരുന്നു, ഇതേവരെ ഒന്നും പ്രസിദ്ധീകരിച്ച് കണ്ടില്ല. ഇതൊക്കെ ഒരു കവിതയാണോടോ? കുറെ ആധാർ ലിങ്കും തമ്പ് ഇംപ്രഷനും കൂടി ഇങ്ങോട്ട് അയച്ചെന്നാ ഞങ്ങൾ എങ്ങനെ പ്രസിദ്ധീകരിക്കും? അതല്ലേ എന്റെ ഏറ്റവും പുതിയ കവിത, റേഷൻ കട. കംപ്ലീറ്റ് സിംബോളിക് ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാവണമെങ്കിൽ തലക്കത്തിരി വിവരക്കെടുക്ക വേണം. എന്തായാലും KCB പറ്റി കവിത എഴുതാഞ്ഞത് നന്നായി. അതെന്താ? അല്ല, ഈ ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കാനുള്ള സ്ഥലം ഇല്ലേ? മാഡം കളിയാക്കരുത്, ഈ മഹാകവി കിഷോർ കുമാറിന്റെ ലോകം കവിതയാണ്. ആ, നിങ്ങളുടെ കവിത വായിച്ചാലുണ്ടല്ലോ ഈ ലോകം തന്നെ അവസാനിക്കണെന്ന് തോന്നിപ്പോവും. മാഡം, ഈ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്നത്, അടർന്നു വീണ പേനയുടെ അടപ്പ്, ഈ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്നത് വെറും അക്ഷരങ്ങളല്ല, ജീവിതങ്ങളാണ്, ജീവിതങ്ങൾ. അപ്പൊ ഇത് തൂലികയല്ല, ലേബർ റൂം. മാഡം, എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. മാഡം എന്റെ കവിത ഒന്ന് പ്രസിദ്ധീകരിച്ചു തരണം. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ ജീവിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള കവിതകളാണ്. ഈ പേപ്പറും ഇതൊക്കെ മേടിക്കുന്ന പൈസ മതിയല്ലോ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ. മാഡം, എന്റെ അച്ഛന്റെ വിധി എന്ന കവിത മാഡം വായിച്ചിട്ടുണ്ടോ? അച്ഛന്റെ വിധി അല്ല, അച്ഛൻ ചെയ്ത ചതി, അച്ഛൻ ഞങ്ങളോട് ചെയ്ത ചതിയാണ് നിങ്ങൾ. അല്ലേലും ഒരു മലയാളിക്ക് ഒരു മലയാളിയെ കണ്ടുകൂടാ, അങ്ങ് കാശ്മീരിന്റെ താഴ്വരയിൽ ജീവിക്കുന്നവര് വരെ ഇവിടെ വന്നിട്ട് കെട്ടുകണക്കിന് എന്റെ കവിതകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് അറിയാമോ? ആ, അത് നിങ്ങളെ കവിതയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവിടുത്തെ തണുപ്പ് കാരണം നിങ്ങളുടെ കവിതയെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് ചൂട് കൊള്ളാൻ. ഈ മലയാള ഭാഷയിൽ മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ വല്ലേ ലോക പ്രശസ്തമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്റെ ഷോക്ക് എന്ന് പറയുന്ന കവിത മാഡം വായിച്ചിട്ടുണ്ടോ? ആ, ഒരു ഷോക്ക് അടിപ്പിക്കാൻ തന്നെ എല്ലാ കുറവും കാണുന്നുണ്ട്. മാഡം, ഈ കവിത എഴുത്തെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സിദ്ധിയാണ്. എന്റെ അപ്പൂപ്പൻ ഒരു ആസ്ഥാന കവിയായിരുന്നു, എന്റെ അച്ഛൻ ഒരു മഹാകവിയായിരുന്നു, ഞാൻ ലോക പ്രശസ്ത മഹാകവി കിഷോർ കുമാർ. അപ്പൊ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, മൊത്തത്തി തോൽവിയളാ. എടോ, താൻ ഈ കവിത എടുത്തെന്നും പറഞ്ഞ് നടക്കാതെ തനിക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ? എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ഈ വെറുതെ ഇരുന്ന് ചെയ്യുന്ന ജോലിയൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റത്തില്ല. എന്നാ പിന്നെ നിന്നോണ്ട് ചെയ്യണം. ആ, അങ്ങനെ നിന്നോണ്ട് ബസ് ഓടിച്ചോണ്ട് പോയപ്പോഴാണ് എന്നെ പോലീസ് പിടിച്ചത്. മേഡം, എന്റെ കവിത ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പ്രസിദ്ധീകരിക്കണം.
എടോ, നാട്ടുകാർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യത്തില്ല. വെരി സോറി മാഡം. എന്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു കവിത എങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കും, ജനങ്ങൾ ഇവിടെ കിടന്ന് ഇളകി മറിയും. നിങ്ങളെ 16 അന്ന് നിങ്ങളെ വീട്ടിൽ ജനങ്ങൾ ഇളകി മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇത് പ്രസിദ്ധീകരിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. അത് ശരി. മാഡം, എന്റെ കവിത പ്രസിദ്ധീകരിക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല അല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് ആത്മാഹൂതി ചെയ്യും. എന്റെ അന്തി കുറിപ്പ് കണ്ട് പോലീസ് മാഡത്തെ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് വായിച്ച് അത് മനസ്സിലായാലല്ലേ എന്നെ അറസ്റ്റ് ചെയ്യും? ആത്മഹത്യ എന്ന് പറയുന്ന കവിത കൂടെ ഞാൻ ഉൾപ്പെടുത്തും. ആഹാ, എന്നാ പിന്നെ എന്നെ ഒട്ടും അറസ്റ്റ് ചെയ്യത്തില്ല. അതെന്താ? നിങ്ങളെ കൊന്നതിനുള്ള അവാർഡ് പോലീസുകാരി എനിക്ക് തരും. മാഡം, പോടോ. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി അറിയാമല്ലോ എന്തായിരിക്കും ഇനി പറയാൻ പോണേ. എനിക്ക് തോന്നുന്നത് പ്രീതിമ ഒരൊറ്റ ലെവലിലാണ് ഡയലോഗ് പറഞ്ഞു പോണ കേട്ടോ. എപ്പോഴും ഒരു പിച്ച് വല്ലാണ്ട് കയറി കിടപ്പുണ്ടോ എന്ന് സംശയമുണ്ട്. ആ വല്ലാണ്ട് കയറി ഒറ്റ മീറ്ററിലാണ് ഡയലോഗ് തുടക്കം മുതൽ അവസാനം വരെ കിടക്കണത്. അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആ പ്രാവശ്യം പറഞ്ഞ അല്ലേ, അതൊന്ന് കൺട്രോൾ ചെയ്യണം. ഞാനറിയാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാവം ഫീലിയില്ല. നമ്മൾ പറയുന്ന ഇതിനകത്തൊരു ഒരു ഭാവമൊക്കെ വേണ്ടേ. അത് കിട്ടാതെ ഒറ്റ മീറ്ററിൽ തന്നെ പോകും എല്ലാം പറയുമ്പോഴത്തേക്കും. നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ചെയ്യുന്നുണ്ടെന്ന് പറയാൻ ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ സ്കിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇതുവരെ ചെയ്തു വെച്ച ഡ്രാമയുടെ ചില അംശങ്ങളൊക്കെ ആ ഡയലോഗ് ഡെലിവറിയിൽ മൊത്തത്തിലുള്ളൊരു ഇതിലൊക്കെ തോന്നുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല, നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊന്ന് മാറ്റിയാൽ നന്നായിരിക്കും എന്നുകൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. തമാശയുടെ കാര്യത്തിൽ മാത്രം ഞാൻ സന്തോഷവാനല്ല. ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പം ആക്ടിങ് കൊണ്ടും ഒക്കെ നമുക്ക് അയാൾ ഇങ്ങനെ ഒരാളുണ്ടാവാം. ഇത് സ്കിറ്റിന് വേണ്ടി വന്ന ഒരാളല്ല, ശരിക്കും ഇങ്ങനെ ഒരാളുണ്ടെന്ന് വേണേൽ തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു. ഏറ്റവും സന്തോഷം തോന്നിയത് പൊതുവെ കവികൾ സ്കിറ്റിൽ വരുമ്പം സ്ഥലപ്പേരോടുകൂടി ഒരു വല്ലാത്ത പേര് ഈ കവികൾക്കിടും. നിങ്ങൾ കിഷോർ കുമാർ എന്നല്ലേ പേരിട്ടത്, നന്നായിരുന്നു. അത്യാവശ്യം ചാടേണ്ട അടുത്ത് ചാടി, ഇളകേണ്ട അടുത്ത് ഇളകിയും, ബലം പിടിക്കേണ്ടത് ബലം പിടിച്ചും ഒക്കെ തന്നെ പറഞ്ഞു. പ്രീതിമയ്ക്ക് കുറെ വിറ്റുകൾ, എടോ ഈ പേപ്പറും സാധനങ്ങളൊക്കെ മേടിക്കണ പൈസ മതിയല്ലോടോ തനിക്ക് ജീവിക്കാൻ, ഈ പേപ്പറും സാധനങ്ങൾ മേടിക്കുന്ന പൈസ മതിയല്ലോ നിനക്ക് ജീവിക്കാൻ, ഇങ്ങനെ നമ്മൾ എല്ലാ അക്ഷരവും പെറുക്കി ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ലെജിബിളാണ്, നീറ്റാണ്. അതെല്ലാ ഡയലോഗുകളും തുടക്കം മുതൽ തീരുന്ന വരെ വട്ടി പിടിച്ച പോലെ ഒരു മീറ്ററിൽ ഭംഗിയായിട്ട് അളന്ന് കുറച്ച് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സ്വാഭാവികമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് മിണ്ടുമ്പോൾ അതിനർഹമായ ഒരു ശബ്ദം, അതിനാവശ്യമായ കാര്യം, നിങ്ങൾ അവിടുത്തെ ഒരു പത്രാധിപരാണെങ്കിൽ ആ പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള ഇയാളോടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീതിമയൊന്നും പിടിച്ചില്ല കേട്ടോ. ഭാഗ്യ ഗംഭീരം. ഇതില് മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാ ഓരോ ഡയലോഗും പ്രീതിമ പറയുന്നത്. എനിക്ക് തോന്നുന്നത് മെയിൻലി ലേഡീസിന്റെ, ലേഡി ആർട്ടിസ്റ്റുകളുടെ വോയിസ് അനുകരിക്കുന്നുണ്ട്. ഈ അനുകരിക്കുന്ന മുഴുവൻ അവള് ഈ ടോണിലാ പറയുന്നത്. ഈ ഒരു ടോണുള്ളവരെ അനുകരിക്കുന്നതും കൂടെ ചെയ്യുന്നത്, അതാണ് കറക്റ്റ്. ഈ പാർവതി അവരുടെ പിന്നെ അല്ല, അമലാപോളിന്റെ അനുകരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ട്. ശരിയാ, ഈ അതായത് വളരെ സിമ്പിളാ, കാഷ്വലും ഫോർമലും ഉണ്ട്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മള് സുഹൃത്തു ട്രെയിൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ വരാൻ ഒരു 10 മിനിറ്റ് താമസം ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വരും എന്ന് പറയുന്ന പോലെ അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ലോ. തിരുവനന്തപുരം നിന്ന് കോഴിക്കോട് വന്ന ട്രെയിൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റേഷൻ വരും കേട്ടോ, ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ പോകുന്ന പരശുരാം എക്സ്പ്രസ് ഇങ്ങനെ പറയും, വളരെ ലജിബിളായിട്ട് പറയും, കാരണം അതുപോലെ ഡയലോഗ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ ഈ ഫോർമൽ ആവണ്ട, വളരെ കാഷ്വലായിട്ട് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അതാണ് സംഭവം. കാരണം ഇത് കാണുന്ന ആൾക്ക് ഭംഗി കണ്ട് രസിച്ചിരിക്കാൻ പറ്റണം. ഓക്കെ, എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിക്കോളാം. ഒരാൾ ചിരിച്ചു, 5000 രൂപ. പാട്ടാണോ മിമിക്രി ആണോ ഉള്ളത്? ഒരു ശബ്ദവും ഒരു കവിതയും. ആയിക്കോട്ടെ,
രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ പുള്ളി പടം വരച്ചിട്ട് നമ്മുടെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ എക്സ്പ്രഷൻ എക്സിബിഷൻ വെച്ചിട്ട് പിള്ളേരെ നിർബന്ധമായിട്ട് കാണിക്കും. അങ്ങനത്തെ ആർട്ട് സാറാണ്. ഇനി ഒരു ശബ്ദം. ഫിലിപ്പോസ് അങ്കളോ, ഞാൻ കണ്ടില്ല ട്ടോ. ഞാൻ പത്മ, അനിയത്തിയാ. നമുക്ക് നാളെ വിശദമായി സംസാരിക്കാം. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാ ട്ടോ, പോട്ടെ. ഈ പിച്ചിലാണ് സ്കിറ്റിംഗ് കിടക്കുന്നത്. നിങ്ങളുടെ കവിത പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല ട്ടോ. അവള് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് നിന്നിട്ടാണ് അവള് പെർഫോം ചെയ്യുക ഡയലോഗ്. ആയിക്കോട്ടെ, അപ്പൊ ഇത്രയും പ്രസിദ്ധിക്ക് കവിതയ്ക്കും ഇതിനും ചേർത്ത് നസീർക്ക് കട കവിതയില്ലോ. അയ്യായിരം രൂപ. ഇനിയും വരണം കേട്ടോ. തീർച്ചയായിട്ടും താങ്കൾ തീർച്ചയായിട്ടും വരണം. താങ്കളുടെ നല്ല നല്ല കവിതകൾ കേൾക്കണം, അതേപോലെ സ്കിറ്റുകളിൽ പുതിയ പുതിയ അഭിനയങ്ങൾ കാണണം. ഇടയ്ക്ക് നസീർക്കയുടെ ജനാർദ്ദനം കേൾക്കണം. നീ ജനാർദ്ദനിൽ വല്ലാതെ തൂങ്ങുന്നുണ്ട് കേട്ടോടാ. നിനക്ക് ഞാൻ കൊച്ചിക്കനി ഫിറ്റ് തരട്ടെ. വന്നാലും വന്നാലും ഓക്കെ. കണ്ടല്ലേ ഓൺലൈനിലൊക്കെ ചില പൂള പരിപാടി പ്രോഡക്റ്റിന്റെ അതുപോലില്ലേ. സത്യം അത് ഉടായിപ്പ്. അതെ അതെ. ഡോക്ടേഴ്സ്, മോട്ടിവേഷണൽ സ്പീക്കർ. അതെ അതെ അതെ. കള്ള മോട്ടിവേഷണൽ സ്പീക്കർ. കാർത്തിയുടെ ചെരുപ്പ് ഷൂസും അടിച്ചു മാറ്റി ഇറങ്ങിയൊക്കെയാണ്. ലുക്ക് അതാണെങ്കിൽ അവൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ് ഇടുന്ന ഈ ഫ്ലോറിൽ അല്ലേ. ഷൂസ് ആ കോസ്റ്റ്യൂം കൂടെ ചേരുന്നില്ല. ശരിക്കൊരു നീല പാന്റ് ഇടായിരുന്നു നിനക്ക്. ഫ്ലൂറസെന്റ് നീല, എന്നിട്ട് ചുമന്ന ഉടുപ്പും മഞ്ഞ ടൈ. എന്നിട്ട് വേണം കാക്കയിലോടെ വളഞ്ഞിട്ട് കൊത്താൻ ആഫ്രിക്കൻ തത്തയെന്നും പറഞ്ഞു. നാട്ടില് പണി വല്ലതും ആയോ? പണിക്ക് നോക്കുന്നില്ലടാ. നീ ആര്? നേരത്തെ കൊണ്ടുപോയി. സീരിയസ് ആയിട്ടും സെലിബ്രേറ്റ് വെച്ച് ജയിക്കാനുള്ള പാങ്ങൊന്നും ഞങ്ങൾക്കില്ലേ എന്നവര് പറഞ്ഞു അല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സീരിയസ് ആയിട്ടൊരു ജോലി വേണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിനക്കും ചെയ്യാം. നിനക്ക് അമ്മയും അങ്ങന്മാരും ഒന്നുമില്ലേ? അമ്മയുണ്ട്, അനിയുണ്ട്. അവര് ജോലി എടുത്തു. നീ ജോലിക്ക് പോണ്ട. ജോലിക്ക് ഇഷ്ടം തന്നെ, കൊണ്ടുപോകണല്ലോ. പോണ അവിടുന്ന്, കൊണ്ടുപോകണല്ലോ. നിനക്ക് തന്നെ ജോലി കണ്ടുപിടിക്കൂടെ? നീ ഒന്ന് ജോലി ചെയ്യരുത്. ദാരിദ്ര്യം നീ നിനക്ക് ദാരിദ്ര്യം വരുമ്പോഴേ പഠിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പാനലിസ്റ്റ് ഇരുന്നിട്ട് വരുന്ന ആളിനെ പ്രാകുന്നത്. ശാപമല്ല, പ്രാകുന്നത്. അവനെയൊക്കെ എത്രയൊക്കെ നന്നാക്കാൻ നോക്കി അഡ്വൈസ് ഉപദേശിച്ചിട്ടും അമ്മക്കൊന്നും നന്നാവണ്ടോ? നന്നായി നന്നായോ? കൊള്ള ഒരു പ്രാക്ക് ഇരു പ്രാക്ക് ബെമ്പർ പ്രാക്ക് അങ്ങനെ ആക്കണടാ പേര്. അതെ, സത്യമാണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. തിരുവനന്തപുരം മൃഗശാല ജീവനക്കാരെ കബളിപ്പിച്ച് ചാടിപ്പോയ കുരങ്ങിനായി തെരച്ചിൽ തുടരുന്നു. ചാഞ്ഞു നിക്കും കൊമ്പുകളിൽ തൂങ്ങി നിക്കും ചൊക്കൻ, ചക്ക ചൊള കട്ടെടുത്തിട്ടൊറ്റ ഓട്ടം ചൊക്കൻ. വാടി വീണ ഏത്തപ്പഴം ഇരുന്ന് തിന്നും ചൊക്കൻ, വെള്ളിയാഴ്ച ആളു വരും ഒന്നിറങ്ങ് ചൊക്ക. സൂവില ചൊക്ക തിരുവനന്തപുരം, സൂവില ചൊക്ക. എടാ എത്തി താഴെ ഇറങ്ങണ, ഇല്ലെങ്കിൽ എന്റെ പണി പോവണ, എത്തി ഇറങ്ങി വാടാ. ഓ മൈ ഗോഡ്, മങ്കീസ് എസ്കേപ്ഡ്. നോ നോ നോ.
നല്ല കളി ഒരിക്കൽ. ഇത് ശരിയല്ല. ശരിയാ പറഞ്ഞോളൂലേ. അല്ല ആരാ മനസ്സിലായില്ല? ഞാൻ സി ഡി കുർബാന. എനിക്ക് ഞാൻ ഡി വി ഡി മാമോദിസ. അതല്ല, ഞാൻ ഓസ്ട്രേലിയ വന്ന കുർബാൻ. ഇവിടെ വന്ന് കുറുവേണ്ട ആവശ്യം? ഞാൻ കുരങ്ങിനെ കുറിച്ച് പഠിക്കാൻ വന്നാണ്. എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനല്ല നീ. എന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞ് കഴിഞ്ഞ മാസം തീ പിടിക്കാൻ സാധ്യതയുള്ള കൂട്ടിൽ നീ സിംഹത്തെ പിടിച്ചിട്ട് എന്നിട്ട് സിംഹത്തിന് പൊള്ളലേറ്റില്ലേ? ഞാൻ പൂട്ടിയിട്ടെങ്കിൽ തുറന്നു പോകുന്ന വഴി ഒരു കൊടുത്തായിരുന്നു ഞാൻ. എന്ത് വഴി? പൂട്ടിട്ട് പൂട്ടിട്ട് താക്കോൽ അതേപടി സിംഹത്തിനെ അയപ്പിച്ച് ഉത്തരവുള്ള സിംഹത്തെ തുറന്നു വെക്കൂടായിരുന്നാ. എടാ, നാളെ മന്ത്രി വന്ന് ഇതിന് പേരിടാ ഇരിക്കല്ലേ. ഈ കുരങ്ങന എന്തൊരു പേരിടാൻ വേണ്ടിയിരുന്നേ? കാർത്തിക് സൂര്യ. അപ്പൊ നാളെ കളി കയറി കേട്ടാ. എന്റെ വേറെ കിടുക്കി വേറുണ്ട്. എന്നിന്റെ ശ്രീജിത്ത് പാതാരം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. രണ്ട് കുരങ്ങിന് ഒരു പേരിടണ എന്ന് ശരിയല്ല. അല്ല, നിനക്ക് എങ്ങനെ ജോലി കിട്ടിയ? സാറേ, ഞാൻ ബൈക്ക് കൈവിട്ട് ഓടിച്ചപ്പോഴാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയത്. ബൈക്ക് കൈവിട്ട് ഓടിച്ച എങ്ങനെയാ സൂവിൽ ജോലി കിട്ടും? സൂവിൽ ജോലി അച്ഛൻ ബൈക്കിന്റെ ബാക്കി ഇരിക്കായിരുന്നു. അച്ഛനൊക്കെ ജോലിക്ക് അറിയില്ലടാ. ചുമ്മാ ആരും അറിയില്ലേ? നിനക്ക് ഈ കൂട്ടി തന്നെയായിരുന്നു ജോലി? ഇല്ല സാറേ, എനിക്ക് തോന്നുന്ന അപ്പുറത്തെ കൂട്ടിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തപ്പോ സസ്പെൻഷൻ കിട്ടി സാറേ. അയ്യോ, എന്തിനെ? ഞാനേ ആ കൂട്ടിന്റെ സൈഡിൽ നിന്ന് ഡ്രിമ്മർ ഇട്ടിങ്ങനെ താടി ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ കരടി ഭയങ്കര ബഹളം. ഞാൻ ദേഷ്യം വന്ന് ഈ ഡ്രിമ്മർ എടുത്ത് കരടിയെ ഒറ്റ ഏറി. എന്നിട്ട് ഈ കരടി എന്തെന്നറിയാമോ? അത്രേ രോമൻ ഷേവ് ചെയ്തിട്ട് മനുഷ്യന്റെ ഫിഗർ ഇതിറങ്ങി അങ്ങ് പോയി. അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പരിശീലിപ്പിക്കുക ഒരു പ്രത്യേക നേക്കുണ്ടാ. പക്ഷെ പാനൽ ഉക്കില്ലല്ലേ സാറേ? പക്ഷെ ഇതല്ല ആസ്ട്രേലിയ, അതൊക്കെ അങ്ങ് ആസ്ട്രേലിയ. ജപ്പാനോ ജിക്കാനോ എന്ന് പറഞ്ഞ സുഹിൽ, അവിടെ ഞാൻ ആഫ്രിക്കൻ ആനയുടെ. ഈ ആനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്ത് സാറേ? ഈ ആന ഓല തിന്നൂല. അവിടെ ഓലയില്ല. ഒരു ദിവസം ഈ ആനയെ ഒരു മുള്ളമ്മന്തി നിന്റെ അടിയായി. ഈ മുള്ളമ്മന്തി എന്തിനു പറയാ? മുള്ളമ്മന്തിന്റെ മുള്ളെല്ലാം കുടഞ്ഞു ഒരറ്റേറി. ഞാൻ നോക്കിയപ്പോ വലിയ റംബൂട്ടാൻ പഴം പഴുത്തിരിക്കുമ്പോൾ ആന നിൽക്കണം. എന്നിട്ട് ഈ ആന വെള്ളം കുടിക്കാൻ വേണ്ടി തുമ്പിക്കൈയില് വെള്ളം എടുക്കണ്. ഷവറിൽ നിന്ന് വെള്ളം വീഴുമ്പോലെ വീഴും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ആന ഇപ്പൊ എന്നെ കാണുമ്പോ എന്റെ ഭയങ്കര സ്നേഹം. എന്ത് സാറേ? ഞാൻ 200 എടുത്ത് ഓൺലൈനിൽ നിന്ന് ഒരു പഞ്ചറിറ്റ് വാങ്ങി തുമ്പിക്കൈ ഒട്ടിച്ചു കൊടുത്തു. സാറിന്റെ ബുദ്ധി ഭയങ്കര നന്നേട്ടാ. കഴിഞ്ഞില്ല, പിറ്റേ ദിവസം ഈ ആന വേറൊരു ആനയും വിളിച്ചോണ്ട് വരണം. എന്തിനീ? ആ ആനയുടെ കാല് കയറിപ്പോയി പറഞ്ഞു. സാറിന്റെ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് ഒട്ടിപ്പി നിക്കില്ല, പുതിയ കാല് വാങ്ങിച്ചിടണോന്ന്. ആസ്ട്രേലിയ ഏതോ പഞ്ചറോടെ നിന്നിട്ട് ഇവിടെ വന്ന് ഗവേഷണം. ഞാൻ പഞ്ചറോടെ നിന്നാൽ ഗവേഷണം. അത് വാങ്ങാൻ അള്ളിക്കെടുത്ത് തരും. അതല്ല, നിനക്കൊരു കാര്യം അറിയാമോ? ആസ്ട്രേലിയയിൽ ഇതുപോലെ ഒരു കുരങ്ങുണ്ടായിരുന്നു. സോ മെനി പീപ്പിൾ. സോമനും പിള്ളേരും കൊന്ന. അതല്ല, ഒരുപാട് ആൾക്കാരെ കൊന്നെന്ന്. അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ ഇടയിൽ ചെറിയ തെറ്റിദ്ധാരണകളുണ്ട്. കുരങ്ങിൽ നിന്നും മനുഷ്യൻ പറഞ്ഞു. ഞാൻ ആസ്ട്രേലിയയിലൊക്കെ പോയി. എങ്ങനെയാണ് കുരങ്ങിൽ നിന്നൊരു മനുഷ്യൻ? ചില സമയം ശാസ്ത്രം തോക്കും കുരങ്ങൻ ജയിക്കും. നീ ജയിച്ചാ നീ ഈ കുരങ്ങിന് ഇറക്കാൻ ഒരു ഐഡിയ ഉള്ളു. ആസ്ട്രേലിയ ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ ഇറക്കാം. എങ്ങനെ സാറേ? നീ കുറെ കമ്പി എടുത്തിട്ടാ ഞാൻ എറിഞ്ഞിടാം. എറിഞ്ഞോ? ഇന്ന് എന്റെ എറി കൊണ്ട് നീ ചോര തിപ്പോടാ. പെട്ടെന്നാ, പെട്ടെന്നാ. നാളെ എടുക്കാൻ നീ ഇത്തിരി കടുക്കൂടോ? അന്തരാ ഒരു സൗണ്ട്. നീ കമ്പിയൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കണം. അങ്ങോട്ട് നോക്കിക്കണം. എന്നിട്ട് അതിന് കുറച്ച് മാംസം ഇട്ടിട്ട് മാംസം കാക്കിയിട്ട് മാംസം നിൽക്കല്ലേ. സുഹൃത്തുക്കളെ, മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒരിച്ചിരി ഇരിച്ചിരി വമ്പരിച്ചിരി സീസൺ 2 കോപ്പോർഡ് ബൈ അമൃതവേണി ഹെയർ ലിക്സർ എംഫോമാരി.com ആൻഡ് മിൽക്കി മിസ് പനീർ അവതരിപ്പിക്കും. നമ്മുടെ മറ്റൊരു ഇടിവേട്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തി സൂര്യ നസീർ കാ മഞ്ചത്തി പിഷാടിച്ചട്ടാ ടാറ്റ കൊടുക്കൂ.